നമസ്കാരം. സ്വപ്നങ്ങൾ എല്ലാവരും കാണാറുണ്ട്. അതിൽ നല്ലതും വരാം, ചീത്തയും വരാം. നിങ്ങൾ കാണുന്ന ചില സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചില സൂചനകളായിരിക്കും. നിങ്ങളുടെ വർത്തമാനകാല ജീവിതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന ചില കാര്യങ്ങളെ സ്വപ്നങ്ങൾ മുൻകൂട്ടി ചില അടയാളങ്ങളിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. പലതരം ജീവികളും പല സന്ദർഭങ്ങളും വസ്തുക്കളും നിങ്ങളുടെ സ്വപ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ ഇവയുടെയൊക്കെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകാറുണ്ടോ എപ്പോഴെങ്കിലും? എന്നാൽ നിങ്ങൾ ദുസ്വപ്നം കാണാറുള്ളവരാണോ? അശുഭ സ്വപ്നങ്ങൾ അപായ സൂചനയാണോ? ആചാര്യന്മാർക്ക് മുൻപിൽ പലരും സംശയങ്ങൾ ഉയർത്തുന്നത് സർവ്വസാധാരണമാണ്. സ്വപ്നത്തെ സംബന്ധിച്ച് ശാസ്ത്രം കൃത്യമായ ഒരു നിഗമനത്തിൽ ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല എന്നതാണ് വാസ്തവം. ഉറക്കത്തിൽ വരുന്ന അനുഭൂതികളും ചിന്തകളുമാണ് സ്വപ്നങ്ങളെന്ന് അറിയപ്പെടുന്നത്. എന്നാൽ സ്വപ്നങ്ങളെ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെടുത്തുന്നത് സർവ്വസാധാരണമാണ്. സ്വപ്നത്തിൽ കാണുന്ന വസ്തുക്കളെ കൊണ്ട് ഫലവിശേഷമുണ്ടെന്നാണ് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നത്. ചില അശുഭ സ്വപ്നങ്ങൾ മരണത്തിന്റെ സൂചനകളാണെന്നും വിശ്വാസമുണ്ട്. മാത്രവുമല്ല, രോഗങ്ങളുടെ സൂചനയായും സ്വപ്നങ്ങളെ കാണാറുണ്ട്. ചുവന്ന മാലയും ചുവന്ന വസ്ത്രവും ധരിച്ച് ചുവന്ന ശരീരമായി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കൊണ്ടുപോയി എന്ന സ്വപ്നം കണ്ടാൽ രക്തപിത്തം പിടിച്ചു മരിക്കും എന്നാണ് പഴമക്കാർ പറയുന്നത്. മുള്ളുള്ള വള്ളിയോ മുളയോ കരിമ്പനയോ ഹൃദയത്തിൽ മുളച്ചുണ്ടായി എന്ന് സ്വപ്നം കാണുന്നതും അശുഭലക്ഷണമാണ്. അപ്പവും മുറുക്കും തിന്നുവെന്ന് സ്വപ്നം കാണുകയും ഉണർന്നാൽ അതുപോലെയുള്ളത് ഛർദ്ദിക്കുകയും ചെയ്താൽ ഉടനെ ജീവനാശം വരുമെന്നും വിശ്വാസമുണ്ട്. ആദിത്യനോ ചന്ദ്രനോ ആകാശത്തിൽ നിന്നും താഴെ വീണുവെന്ന് സ്വപ്നം കണ്ടാൽ കണ്ണ് നശിച്ചു പോകുമെന്നാണ് വിശ്വാസം. പക്ഷികൾ വന്ന് തലയിലിരിക്കുക, ക്ഷൗരം ചെയ്യിക്കുക, കാക്ക കഴുകൻ തുടങ്ങിയവ ചുറ്റും വന്ന് വളയുക, പ്രേതങ്ങൾ പിശാചുക്കൾ, സ്ത്രീകൾ ദ്രാവിഡന്മാർ ഗോമാംസം ഭക്ഷിക്കുന്നവർ എന്നിവർ ചുറ്റും വളയുക, ശ്മശാനത്തിലോ കുഴിയിലോ കിടക്കുക, പൊടിയിലോ ഭസ്മത്തിലോ വീഴുക, ഇവയെല്ലാം തന്നെ അശുഭ സൂചനകളാണ്. വെള്ളത്തിലോ ചേറിലോ കിണറ്റിലോ കുളത്തിലോ വീഴുക, ശക്തമായ ജലപ്രവാഹത്തിൽപ്പെട്ട് ഒഴുകിപ്പോവുക, നൃത്തം ചെയ്യുക, വാദ്യഘോഷം മുഴക്കുക, ശരീരം വലുതാകുക, എണ്ണ തേക്കുന്നത് സ്വപ്നം കാണുക, ഇവയും അശുഭ സൂചനകളാണ്. കഞ്ഞി ചോറ് മുതലായ വേവിച്ച അന്നം ഭക്ഷിക്കുന്നത് സ്വപ്നം കാണുക, യുദ്ധത്തിലോ വാദത്തിലോ മറ്റോ തോൽക്കുക, ബന്ധനത്തിൽപ്പെടുക, ഇരുട്ടിൽപ്പെടുക, വിളക്ക് നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ പല്ലുകൾ ദേവപ്രതിമകൾ കണ്ണുകൾ എന്നിവ താഴെ വീഴുകയോ നശിക്കുകയോ ചെയ്യുക, കുന്നുകൾ ഇടിഞ്ഞു വീഴുക, ചുടുകാട്ടിലുള്ള ചിതയിൽ കിടക്കുക, മത്സ്യത്താൽ ഗ്രഹിക്കപ്പെടുക തുടങ്ങിയവ സ്വപ്നത്തിൽ തെളിഞ്ഞാൽ നന്നല്ല എന്നാണ് ആചാര്യന്മാർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ നിങ്ങളുടെ സ്വപ്നത്തിൽ ഒരു വെളുത്ത കുതിരയെ കാണുന്നത് സന്തോഷകരമായ ഭാവിയെയും സമ്പത്തിനെയുമാണ് സൂചിപ്പിക്കുന്നത്. സ്വപ്നത്തിൽ ആനയെ കാണുന്നത് ഏതെങ്കിലും ഉറവിടത്തിൽ നിന്ന് നിങ്ങൾക്ക് സമ്പത്ത് ലഭിച്ചേക്കാമെന്ന സൂചനയായാണ് ആചാര്യന്മാർ പറയുന്നത്. ഇതുകൂടാതെ ഒരു പശുവിനെക്കുറിച്ച് സ്വപ്നം കാണുന്നത് വളരെ ശുഭസൂചകമായി കണക്കാക്കപ്പെടുന്നു. കാഴ്ചക്കാരന് സമ്പത്തും മഹത്വവും ആഡംബരവും മഹത്വവും ലഭിക്കുന്നു. പശുവിൻ പാലിനെക്കുറിച്ചും നെയ് സ്വപ്നം കാണുന്നതുമെല്ലാം സമ്പത്തിൻ്റെ സൂചനയാണെന്നാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.